ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ടോക്കീസ് സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഹിന്ദി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ടേംസ് ഇവയാണ്. ആ, ആഒ, ആയേ. നമ്മൾ സിനിമയിലായാലും ഇനിയിപ്പോൾ നിത്യജീവിതത്തിൽ തന്നെ ആയാലും നമ്മൾ ഹിന്ദി പീപ്പിളിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേംസാണിത്. ഈ ടേംസ് പക്ഷേ എങ്ങനെയാണിത് വാക്കുകളിലൂടെ അവർ ഇൻവോൾവ് ചെയ്തിട്ട് സംസാരിക്കുന്നത് നമുക്ക് അറിയില്ല. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടേംസാണ്. പ്രധാനമായിട്ടും ഹിന്ദിയിൽ നമ്മൾ ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ടേംസ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഹിന്ദിയിൽ എങ്ങനെയാണ് ബഹുമാനം കാണിക്കുക എന്നുള്ളത് നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല. അതുതന്നെയാണ് നമ്മുടെ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാത്തതിൻ്റെ മെയിൻ കാരണം. മലയാളത്തിൽ തന്നെ നമ്മൾ ഒരാളെ നീ എന്ന് വിളിക്കും, നിങ്ങളെന്ന് വിളിക്കും, താങ്കൾ എന്ന് വിളിക്കും. ഇതിനെല്ലാം ഓരോ ലെവൽ ഓഫ് ഡിഗ്രി എന്ന് പറയുക, ഡിഗ്രി ഓഫ് റെസ്പെക്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. നീ എന്ന് പറഞ്ഞാൽ അതിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളെന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് കൂടും. താങ്കൾ എന്ന രീതിയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതേപോലെ തന്നെ ഹിന്ദിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദിയിൽ ആ വേർഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുക, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളോട് പറയുന്ന സമയത്ത് എങ്ങനെയാണ് അത് റെസ്പെക്റ്റ്ഫുൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലെസണിനോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. തു ഇധർ ആ, ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. തു ഇധർ ആ, തു ഇധർ ആ, ഓക്കെ. ഇത് നിങ്ങൾ മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഹിന്ദിയിൽ സംഭവം നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ. ഓക്കെ, തു ഇധർ ആ, ഓക്കെ. അപ്പോൾ നമ്മൾ തു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ എന്നാണ്. ഓക്കെ, നീ. നീ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുക? ആ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളുകളെയോ അല്ലെങ്കിൽ നമ്മുടെ അതേ സെയിം ലെവലിലുള്ള ആളുകളെയാണ് നമ്മൾ നീ എന്ന് അഭിസംബോധന ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇധർ എന്ന വേർഡ് ഉപയോഗിക്കും. ഇധർ ശരിക്കും ഇൻഫോമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഓക്കെ, ഇധർ, ഇവിടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ, ഇധർ, ഇധർ, ഓക്കെ, ഇധർ. ഇനി ആ എന്ന് പറഞ്ഞാൽ വാ എന്നാണ് അർത്ഥം. വാ, ആ, ഓക്കെ. നമ്മൾ വാ എന്ന് പറയും, അവർ ആ എന്ന് പറയും. ഓക്കെ, അർത്ഥമാക്കുന്നത് എന്താണ്? ആ, ഓക്കെ, വാ, കം എന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ തു ഇധർ ആ, നീ ഇവിടെ വാ. തു ഇധർ ആ, ഓക്കെ. മലയാളം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഹിന്ദിയുടെ സെൻറ്റൻസുകളും വരിക, അല്ലേ? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തു ഇധർ ആ, നീ ഇവിടെ വാ. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. തു ഉധർ, ഓക്കെ, എഴുതുക. തു ഉധർ മത്, ഓക്കെ, മത് ജാ, ഓക്കെ. തു ഉധർ മത് ജാ, നീ അവിടെ പോകരുത്. ഓക്കെ, തു ഉധർ മത് ജാ, നീ അവിടെ പോകരുത്. അപ്പോൾ ഇവിടെ തു നമ്മൾ ഉപയോഗിച്ചു നീ എന്നുള്ളത്. ഇധർ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഉധർ എന്ന് പറഞ്ഞാൽ അവിടെ. ഓക്കെ, ഉധർ. മത് എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ്. ഓക്കെ, ജാ, പോവുക. അപ്പോൾ പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ എന്ന വേർഡിൻ്റെ കൂടെ, അല്ലേ, ഇവിടെ അവസാനിക്കുന്നത് ആ എന്ന ശബ്ദത്തിലാണ്. ജാ എന്നുള്ളതോ അവിടെയും ആ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, തു എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, തു ഇധർ ആ, ഇവിടെ മത് ഒഴിവാക്കിയാലോ, തു ഉധർ ജാ, നീ അവിടെ പോ. തു ഉധർ ജാ, തു ഉധർ ജാ, നീ അവിടെ പോ. ഓക്കെ, തു ഉധർ മത് ജാ, നീ അവിടെ പോകരുത്. തു ഉധർ മത് ജാ. ഓക്കെ, ഇനി ഇവിടെയോ, ഇവിടെയും നമുക്ക് മത് ചേർത്തിട്ട് പറയാം. തു ഇധർ മത് ആ, തു ഇധർ മത് ആ, നീ ഇവിടെ വരരുത്. ഓക്കെ, തു ഇധർ മത് ആ എന്ന രീതിയിൽ നമുക്ക് പറയാം. വളരെ സിമ്പിളാണ് അല്ലേ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക, എഴുതുക. തു ബെഞ്ച് പർ മത് ബാറ്റ്. ഓക്കെ, തും ബെഞ്ച് പർ, ബെഞ്ചിൽ. നമ്മൾ പർ, മേ, പർ എന്ന ക്ലാസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓരോ ടേംസും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, തു, നീ, ബെഞ്ച്, ബെഞ്ച് നമ്മൾ സാധാ ബെഞ്ച് തന്നെയാണ്. ഓക്കെ, ബെഞ്ച് പർ, ബെഞ്ചിൻമേൽ. മത് ബാറ്റ്, ഓക്കെ, മത് ബാറ്റ് എന്ന് പറഞ്ഞാൽ, ബാറ്റ് എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുകയാണ്. ബാറ്റ്, ഇരിക്കരുത്. മത് ബാറ്റ്, ഇരിക്കരുത്. ഓക്കെ, മത് ബാറ്റ്. ഓക്കെ, പർ മത് ബാറ്റ്, നീ ഇരിക്കരുത്. നീ ബെഞ്ചിൽ ഇരിക്കരുത്. ഇവിടെ പർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? വെരി ഗുഡ്. ഓക്കെ, ഇനി തു ജമീൻ പർ ബാറ്റ്. ഓക്കെ, തു ബെഞ്ച് പർ മത് ബാറ്റ്, തു ജമീൻ, എഴുതിക്കോളൂ. തു ജമീൻ പർ ബാറ്റ്.
ഓക്കെ ഇത് ബൈറ്റ് എന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഓക്കെ നമ്മൾ മലയാളത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ അങ്ങനെ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ പറയുന്നതാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ ഹിന്ദി സിനിമകളിലേക്കൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബാറ്റ് എന്ന രീതിയിലാണ് അവർ പറയുക, ബൈറ്റ് എന്ന രീതിയിൽ പറയില്ല. ഓക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് ബൈറ്റ് ബാറ്റ് എന്ന രീതിയിലാണ് പറയുക. ഓക്കെ അപ്പോൾ തു ബെഞ്ച് പർ മത് ബാറ്റ്, തു ജമീൻ പർ ബാറ്റ്. ഓക്കെ ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് വെച്ചാൽ നിലത്ത്. ഓക്കെ പെർ ബാറ്റ് നീ നിലത്തിരിക്കി, തു ബെഞ്ച് പെർ മത് ബാറ്റ് തു ജമീൻ പെർ ബാറ്റ്. ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് ആരോട്? നീ എന്ന രീതിയിൽ ആരോടാണോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് അവിടെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ എന്ന ടേം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ തു എന്നുള്ളതിൻ്റെ കൂടെയാണ് നമ്മൾ ആ എന്ന രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ ചെയ്യ് എന്ന രീതിയിൽ നമ്മൾ പറയുക. ഓക്കെ ഇനി ഈ തു എന്നുള്ളതിന് പകരമായിട്ട് തും ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ നമുക്ക് ഇവിടുത്തെ കർത്താവിനെ മാറ്റാം, സബ്ജക്റ്റ് മാറ്റാം. ഓക്കെ ഇനി ഇവിടെ നമുക്ക് തു എന്നുള്ളതിന് പകരം തും ആക്കാം. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. തും തും എഴുതിക്കോളൂ, തും. ഓക്കെ തും ഇധർ ആ എന്ന രീതിയിലല്ല വരിക, അവിടെ നമ്മൾ ആയിക്ക് പകരം അവിടെ പോയിലായിരിക്കും അവസാനിക്കുക. ഓക്കെ തും ഇധർ ആവോ. ഓക്കെ തും ഇധർ ആവോ, തും ഇധർ ആവോ, തും ഇധർ ആവോ, നിങ്ങൾ ഇവിടെ ഇവിടെ വരും. തും ഇധർ ആവും, അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം തും. പക്ഷേ ഹിന്ദിയിൽ കൂടുതൽ ആളുകളും തും ലോക് എന്ന രീതിയിൽ പറയാറുണ്ട്. തും ലോക് ഇധർ ആവും. ഓക്കെ തും ലോക് ഇധർ ആവും എന്ന രീതിയിൽ പറയാറുണ്ട്. ഓക്കെ തും ഇധർ ആവോ, അപ്പോൾ അത് അവസാനിക്കുന്നത് ഓ എന്ന ശബ്ദത്തിലാണ്, ഓ. ഓക്കെ തും ഇധർ ആവോ. ഇനിയോ ഇവിടെ ആണെങ്കിലോ എഴുതിക്കോളൂ, തും ഉധർ മത്. എങ്ങനെയാ വരിക? യെസ്, അവിടെ നമ്മൾ ഒരു ഓ ചേർക്കും, വളരെ സിമ്പിളാണ്. ഓക്കെ തും ഉധർ ജാവോ, ജാവോ ജാവോ ഇതൊക്കെ പറയാറില്ലേ നമ്മൾ, ഇങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ ഈ ഒരു ടേംസ് നമ്മുടെ വേർഡ്സിൽ ചേർക്കുമ്പോൾ അത് വളരെ പോളൈറ്റായിട്ടുള്ള വേർഡായിട്ട് മാറും. അങ്ങനെയാണിത് ഇവർ ചെയ്യുന്നത്. ഓക്കെ തും ഉധർ മത് ജാവോ, ഓക്കെ നീ അവിടെ പോവരുത്. ഓക്കെ ഇനി ഇവിടെയാണെങ്കിലോ തും ബെഞ്ച് പർ മത് ബൈഠോ. ഓക്കെ ബേഠോ, തും ബെഞ്ച് പർ മത് ബേഠോ. ഇവിടെ ഓയിലാണ് അവസാനിക്കുക, ഓയിൽ. ഓക്കെ ബേഠോ. ഇനി ഇവിടെ തും ജമീൻ പർ ബേഠോ. ഓക്കെ അപ്പോൾ ഇവിടെയെല്ലാം അവസാനിക്കുന്നത് ഓയിലാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തും എന്ന രീതിയിൽ, നിങ്ങൾ എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി നമ്മൾ രണ്ട് ടേംസാണ് പറഞ്ഞത്. ഒന്ന് നീ എന്ന രീതിയിൽ ഒരാളോട് നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുക, അത് നിങ്ങളാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇനി അടുത്തതാണ് ആയിയേ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ബഹുമാനം കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്തരത്തിൽ ആയിയേ എന്ന രീതിയിൽ വേർഡ്സ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് എന്തായാലും ഒരു സെപ്പറേറ്റ് ക്ലാസ് നിർബന്ധമാണ്. ഓക്കെ അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിൽ കൂടെ നമുക്കിവിടെ ജസ്റ്റ് ഇതൊന്ന് പറയാം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് രീതിയിൽ നമുക്ക് ഒരാളെ അഭിസംബോധന ചെയ്യാം. അതാണ് ഒന്ന് തു, ഓക്കെ നീ. തും എന്ന രീതിയിൽ നമ്മൾ പറയും. ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് അറിയാമല്ലോ, തു എന്ന രീതിയിൽ പറയും, തും എന്ന രീതിയിൽ പറയും, ആപ്പ് എന്ന രീതിയിൽ പറയും. ആപ്പ് എന്ന രീതിയിലാകുമ്പോൾ അങ്ങ് അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ എന്ന മീനിങ് ഒക്കെയാണ് ഇവിടെ വരിക. ഓക്കെ തും ആവുമ്പോൾ അത് നിങ്ങളാവും. ഓക്കെ തു ആണെങ്കിൽ അത് നീ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. മൂന്ന് രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ തു എന്ന രീതിയിലാണെങ്കിൽ ആ എന്ന രീതിയിലായിരിക്കും അവസാനിക്കുക, തും ആണെങ്കിൽ അത് ഓ എന്ന രീതിയിൽ അവസാനിക്കും, ആപ്പാണെങ്കിൽ എ എന്ന രീതിയിൽ അവസാനിക്കും. ഈ റൂള് നമ്മൾ മറക്കാതിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹിന്ദിയിൽ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നത്. നമ്മളൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസുകൾ മാറ്റാം. ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക്
ആപ്പ് ചേർത്തിട്ടൊരു സെൻറ്റൻസ് പറയാം. ഓക്കെ, താഴത്തുള്ള സെൻറ്റൻസ് തന്നെ എടുക്കാം. ആപ്പ് ബെഞ്ച് പർ ബാറ്റ് എന്ന വേർഡാണ് നമ്മളിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആപ്പ് വരുമ്പോൾ ഇ എ എന്ന രീതിയിലാണ് അവസാനിക്കേണ്ടത്, നമ്മളത് പറഞ്ഞു. അപ്പോൾ ബേഠിയേ. ഓക്കെ, ആപ് ബെഞ്ച് പർ ബേഠിയേ. ഓക്കെ, ആപ് ബെഞ്ച് പർ ബേഠിയേ. ഓക്കെ, താങ്കൾ ബെഞ്ചിലിരിക്കൂ. ആപ് ജമീൻ പർ മത് ബേഠിയേ. ഓക്കെ, നിങ്ങൾ തറയിലിരിക്കരുത്. ഓക്കെ, ജമീൻ പർ മത് ബാറ്റിയെ, ആ ബെഞ്ച് പർ ബാറ്റിയെ. ഓക്കെ, അപ്പോൾ ബേഠിയെ എന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലീസ്, ഓക്കെ, താങ്കൾ ഇരുന്നാലും എന്ന രീതിയിലുള്ള മീനിങ് ആണ് വരുന്നത്. അതോടുകൂടി നമ്മൾ വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ നടത്തി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടേംസാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ എഴുതുക. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എല്ലാ സെൻറ്റൻസുകളും നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. മലയാളത്തിൽ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾ ഹിന്ദി നിങ്ങൾക്ക് വായിക്കാൻ അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ എന്താണോ പറയുന്നത് നിങ്ങൾ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചാൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഹിന്ദി പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ഞാൻ വരെ പഠിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒരു ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ വളരെ കരുതലോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കേട്ട് മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പം ഞാനും ഇത് പഠിച്ചത് ചെയ്താണ്. ഓക്കെ, ഇത് ചെയ്ത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലോട്ട് ഇത് നന്നായിട്ട് കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പരിശീലിച്ചുകൊണ്ട് ഹിന്ദി പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എങ്കിലും വാട്സാപ്പ് വഴി എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളുടെ രീതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹിന്ദി വായിക്കാൻ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വായിക്കാനുള്ള ബുദ്ധിമുട്ടോ ക്ലാസ്സുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പല രസകരമായിട്ടുള്ള രീതിയിലുള്ള പഠനമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ തന്നെ അസിസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും അവരോട് അപ്പം ചോദിക്കാം, അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു അവസരമാണ്. നിങ്ങൾക്കത് നല്ല അവസരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉദാഹരണത്തിന് കേരളത്തിന് പുറത്തൊക്കെയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഈ ലെസൺസ് നിങ്ങൾ മറക്കരുത്. ഈ ലെസൺസ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ അവിടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. Don't miss any of the videos. Okay? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. Till then, you take care. Bye.